ഹലോ ഹായ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തി, നമുക്കപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങണ്ടേ? അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനൊരു കേക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവൾ ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു ഹോം ബേക്കറാണ്. അപ്പോൾ ആ കേക്ക് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു സ്പെഷ്യൽ കേക്കെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷവും ആ കേക്ക് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. ഇതെൻ്റെ ഫ്രണ്ട് കവിത, മോള് മീനാക്ഷി. അപ്പോൾ ഇവരാണ് ഞാൻ നമ്മളിപ്പോൾ ഇവിടെ കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. കേക്കിന് ഓർഡറൊക്കെ കൊടുത്തേക്കാണ്. ഇവരിവിടുത്തെ കിഡ് പാർട്ടികളാണ് കേക്കിൻ്റെ, അല്ലേ? അതെ, നിറയെ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പുറകെ പുറകെ പറയാം. വാ. ആ, ഒരുപാട് ദിവസമാണ് ചേച്ചി കണ്ടിട്ട്. ഇപ്പം എത്ര നാളായി കണ്ടിട്ട്. ഒരു കേക്ക് ഓർഡറിനാണ് വിളിച്ചത്. ഞാനിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമ്മൾക്ക് കവിതയല്ലേ ആ സമയം ഓർക്കേണ്ടത്. ഇത്ര ഇവിടെയൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിലും ശരി, എനിക്ക് കവിതയാണ് അറിയാവുന്നത്. ഒരുപാട് ഓർഡറൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഓർഡറൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ എങ്ങനെയാണ് കവിത ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ക്രിസ്മസ് പ്രമാണിച്ച് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നു. ടൈം ഇല്ല, ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം കേക്കിന്റെ ഓർഡർ തന്നെ നല്ലോണം ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ക്ലാസ്സും കൂടെ ഇപ്പം പറ്റാതെ വന്നിരിക്കുവാണ്. അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ ക്ലാസ്സൊക്കെ എടുത്തു തുടങ്ങുമല്ലോ. ഞാൻ എന്നേം ഒന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്ക. എന്റെ സമയക്കുറവ് കൊണ്ട് എനിക്കും പറ്റുന്നുമില്ല. പിന്നെ നമുക്ക് ഹോസ്റ്റലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ മോളുണ്ടല്ലേ ഇപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട്. മോളിപ്പം നാട്ടിലായതുകൊണ്ട്, മോളിവിടെ ഇല്ല, ഡൽഹിയിലാണ് പഠിക്കുന്നത്. നാട്ടിലായതുകൊണ്ട് ഇപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഇപ്പം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. മോൻ്റെ ഹെൽപ്പ് ഉണ്ടല്ലേ, പിന്നെ ചേട്ടൻ, എല്ലാവരുടെയും ഒരു ഹെൽപ്പുണ്ട് ഈ ഒരു കുടുംബത്തിന്. അതുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് സത്യം പറഞ്ഞാൽ നീങ്ങുന്നത്, ഇല്ലേ? തീർച്ചയായിട്ടും. അതെ, ആരെ ഇപ്പം ഡെലിവറി ഉണ്ടെങ്കിലും മോൻ തന്നെ എല്ലാം ചെയ്യുന്നത്. ഹസ്ബൻഡും കൊണ്ട് കൊടുത്തോളൂ, കുഴപ്പമില്ല. പിന്നെ മോള് നന്നായിട്ട് എന്നെ ഹെൽപ്പ്, ഡെക്കറേഷൻ കംപ്ലീറ്റ് ഇപ്പൊ മോളാണ്. നമുക്കത് കാണാം അല്ലേ, മോളൊക്കെ ചെയ്യുന്നൊക്കെ കാണുകയും ചെയ്യാമല്ലോ. എല്ലാം മോളാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, കവിതയ്ക്ക് ഒരുപാട് നല്ല ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേക്കിൽ തന്നെ. പിന്നെ വെറൈറ്റി, കാരണം വെറൈറ്റി കേക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരുപാട് പോകുന്നത് ഇമ്മിന്റെ എനിക്ക് പോകുന്നത് ഹേസൽനട്ട് വാനില കേക്ക് പോകുന്നുണ്ട് എന്റെ ഇതാണ്. പിന്നെ ഫെറാർ റോച്ചർ, പിന്നെ കസ്റ്റമൈസ്ഡ് തീം കേക്ക്സ്, അത് അവര് പറയുന്ന ഡിസൈൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് ഓർഡർ പോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ഓർഡർ. പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. ഇതിൽ തന്നെ നല്ലൊരു കുറച്ചും കൂടി നല്ല ലെവലിലേക്ക് എത്താൻ പറ്റത്തില്ലേ നമുക്ക്? പറ്റുമല്ലോ, പറ്റും, കുഴപ്പമില്ല. ആവശ്യത്തിനേറെ ഓർഡറൊക്കെ ഉണ്ട്. പിന്നെ നല്ല, പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്ത് കൊടുക്കും. അതെ 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 അതെ, ഞാനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടുന്നത് തന്നെ. കാരണം ചെയ്യുന്ന നല്ല സിൻസിയർ ആയിരിക്കണം, കാരണം നമ്മുടെയും കൂടെ ഒരു ഇത് അതിനകത്ത് വരണം. അതെ അതെ, എന്നാലും നല്ല ഇതായിട്ട്. ശരിയാണ്, ഏതൊരു ബിസിനസ് ആയാലും ശരി, നമ്മൾ അതിൽ നമ്മുടെ ഒരു ആത്മാർത്ഥതയും വേണം, ഇല്ലേ? എങ്കിൽ മാത്രമേ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു വരികയുള്ളൂ. എനിക്ക് ഈ പ്രാവശ്യം കൂടുതൽ പോകുന്ന ഇപ്പൊ പ്ലം കേക്ക്, റിച്ച് ഫ്രൂട്ട് കേക്ക്. ശരിക്കും പ്ലം കേക്ക് അല്ലേ, ശരിക്കും പോകുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിലൊക്കെ കേക്ക് കൊടുത്തു വിട്ടപ്പോഴവർ പറഞ്ഞു, അവർ പൊതുവേ പ്ലം, അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ, പറഞ്ഞു അവർ പൊതുവേ പ്ലം കേക്ക് കഴിക്കാറില്ല, ഇഷ്ടമല്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ്, കാരണം ഫുൾ ബട്ടറിലാണ് എല്ലാം ചെയ്യുന്നത്. ഓ, ആ ബട്ടറിലായതുകൊണ്ടാണ് ഇത് കൊള്ളാവുന്നത്. പണ്ടത്തെ കേക്ക് ആയിരിക്കും ഉദ്ദേശിച്ചത്, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പ്ലം കേക്ക്. പക്ഷെ ബട്ടറിന്റെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. സൂപ്പർ കേക്ക്, എല്ലാം ബട്ടറിലാണ് ചെയ്യുന്നത്. അതുപോലെ ടേസ്റ്റ് ഒരു വർഷം സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ് ഇരിക്കുന്നത്. ഓ, അത് ശരി, സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ, അത് ശരിയാണ്. അതുകൊണ്ട് അതിന്റെ ടേസ്റ്റും കൂടും. അത് മാത്രല്ല, കവിത ഇവിടെ ക്ലാസ് എടുക്കുമ്പോ എല്ലാം നല്ലതായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് രണ്ടുപേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ, നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് അഭിപ്രായം, എന്തെങ്കിലും ഡൗട്ട്സോ എപ്പോഴും ഉണ്ടെങ്കിലും അവർ ഏത് സമയത്ത് എന്റെ ഒരു പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, അപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പിന്നീട് ഞാൻ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് അവർക്ക് ഇട്ടേക്കും. അവർക്ക് നന്നായിട്ട് അത് കേട്ടും
അതെ 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 പിന്നെ സംശയങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനും പറ്റും നമ്മുടെ സ്വന്തം ആളല്ലേ അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്താണ് നമ്മൾ ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ള കേക്കിൻ്റെ ഫ്ലേവർ ഏതൊക്കെയാണ് എന്താണ് ക്രാൻബെറി ഹേസൽനട്ട് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കഴിച്ചിട്ട് പറയണം തീർച്ചയായിട്ടും പിന്നെ കുറച്ച് ഡെക്കറേഷനും കൂടെ ഉണ്ട് ആ ഡെക്കറേഷൻ നമുക്ക് കാണാം അല്ലേ ഞാനത് ചെയ്തില്ല അത് ഫൈനലായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അന്നേരം അത് ആ ഡെക്കറേഷനും കൂടെ ഞാൻ ഉറപ്പായിട്ടും ചേച്ചി കാണിക്കാം തീർച്ചയായിട്ടും എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് കാര്യം വെച്ചാൽ ഞാൻ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സൊക്കെ പിന്നെ ഓൺലൈനിൽ ഇഷ്ടംപോലെ കേക്കുകൾ വരുന്നുണ്ടല്ലോ പക്ഷെ നമ്മൾ ആ അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്ത് സക്സസ് ആയെന്ന് വിചാരിക്കാം പക്ഷെ ഒരിക്കലും അത് സക്സസ് അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം എന്ത് ഏതും പ്രാക്ടിക്കലാണ് നമുക്ക് ആവശ്യം അല്ലേ പ്രാക്ടിക്കൽ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് വിജയിക്കത്തില്ല നമ്മൾ എത്ര ഓൺലൈൻ ക്ലാസ്സും അതിനെ യൂട്യൂബ് നോക്കിയാലും ആ പ്രാക്ടിക്കൽ ഇല്ലാതെ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല വേണം അത് ഉറപ്പായിട്ടും കുറച്ച് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ എത്ര ഐഡിയാസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ അപ്പോൾ കൂടുതൽ ഓർഡറുകൾ എന്തായാലും കവിതയ്ക്ക് കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ ആ മോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ മോള് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ ഡെക്കറേഷൻ വർക്കാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഫോണ്ടൻ വർക്ക്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാകുമ്പോൾ നേരത്തെ ചെയ്ത് വെക്കാം അപ്പൊ ഡെക്കറേഷൻ ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇവിടെ എന്നത് ചെയ്യണം ഈ ഒരു ഡിസൈൻ എടുത്ത് കാണിക്കും അപ്പം അതിൽ ഓൾട്ടർ ചെയ്തായിരിക്കും ഞാൻ ഓരോന്ന് ഡിസൈൻ ചെയ്തതും എടുക്കുന്നത് പക്ക ആ ഡിസൈൻ ആയിരിക്കില്ല അതെ 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 പിള്ളേർക്ക് കുറച്ചും കൂടി നല്ല ഐഡിയാസ് ഒക്കെ കിട്ടുമല്ലോ അല്ലേ എനിക്ക് തോന്നി എന്നേക്കാൾ ഇപ്പം കൂടുതൽ ഐഡിയ മോക്കാണ് ഉള്ളത് അമ്മ ആണെങ്കിലും ചെയ്യുന്ന ഫുൾ ഡിസൈൻസ് പഴയ ടൈപ്പ് ഡിസൈൻസ് ആയിരിക്കും ഞാൻ ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് അവരെന്തായിരിക്കും ചെയ്യുന്നത് അവർക്ക് എന്താണ് കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് ഞാൻ അതായിരിക്കും ചെയ്യുന്നത് അപ്പം ഭയങ്കര ആൾക്കാർ വന്ന് വാങ്ങിക്കും അവർക്ക് ഇന്ന ഡിസൈൻ ഞാൻ ചെയ്യുന്ന ഡിസൈൻസ് ആയിരിക്കും അവർക്ക് ഇഷ്ടം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ മോള് എല്ലാം ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ അക്കൗണ്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കിയിട്ടില്ല കാരണം നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കിയാൽ ഭയങ്കര ഓർഡർ കിട്ടും പിന്നെ അത് അമ്മയ്ക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് നൈറ്റ് ഒക്കെ എടുക്കണം നമ്മളെ നോക്കണം പാടായത് കൊണ്ട് തന്നെ ഉറക്കം വല്ലാത്ത പ്രോബ്ലം ആണല്ലേ ഉറക്കം ക്രിസ്മസ് ഒക്കെ ആവും ഇനിയിപ്പം അടുത്ത് അല്ല അല്ലെങ്കിൽ ഉറക്കം ഇല്ല രാത്രി മിക്ക ദിവസം ഉറങ്ങുന്നതന്നെ ഒരു 3 മണിക്കും 4 മണിക്കൊക്കെ തന്നെ 7 മണി 8 മണി കരിച്ചാൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കുന്നതാണല്ലോ പ്രാധാന്യം നമ്മൾ ഉറക്കം അല്ലല്ലോ പക്ഷെ ഉറക്കം കൂടി മെയിനെ നോക്കണം നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനാണ് പിന്നെ കൂടുതൽ പ്രൊമോഷൻസ് ഒന്നും കൊടുക്കാതെ ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകുന്നത് ആ കുഴപ്പമില്ല കേക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എത്ര കേക്ക് ഉണ്ടോ ആ കേക്ക് കംപ്ലീറ്റ് ഞാൻ അകത്ത് ഫില്ലിംഗ് എല്ലാം ചെയ്തു കംപ്ലീറ്റ് ഇതെല്ലാം ചെയ്ത് മോളെ ഏൽപ്പിക്കും ഡെക്കറേഷൻ ഇപ്പം മോളാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര ഓർഡർ ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് ഡെക്കറേഷൻ എല്ലാം നമ്മളെക്കാൾ സ്പീഡി കുട്ടികളാകുമ്പോഴത്തേക്ക് ചെയ്യുകയും ചെയ്യും അതെ 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 ചേച്ചിക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്ന കേക്കിന്റെ ഡെക്കറേഷൻ കാണാമെങ്കിൽ ഓ ശരി എനിക്കിപ്പം ഓക്കെ കിട്ടിയിരിക്കും ഇപ്പൊ എടുത്തതേ ഉള്ളു കാരണം സെറ്റ് ആവാൻ വേണ്ടി വെച്ചതാണ് അന്നേരം ഇപ്പം ചേച്ചി വന്ന സ്ഥിതിക്ക് ഇതിന്റെ ഒരു ഡെക്കറേഷൻ കണ്ടാ വലിയ സന്തോഷമായിരിക്കും എനിക്ക് ഇതൊരു നമുക്കൊരു കാര്യം ചെയ്യും ഇത് ഹേസൽനട്ട് ക്രാൻബെറി കേക്കാണ് ഇതിന്റെ ഡെക്കറേഷൻ ആണ് കാരണം മെയിനായിട്ട് നമ്മളൊരു ക്രിസ്മസിന്റെ ഇതല്ലേ അന്നേരം ആ ഒരു തീമിൽ ചെയ്യാം ഓക്കെ ഇതിനൊക്കെ പേര് വല്ലതും ഉണ്ടോ ഇത് റോസറ്റ് ഡിസൈൻ എന്ന് പറയും ഓക്കെ എല്ലാവരുടെയും ധാരണ ഇങ്ങനെ ചുമ്മാ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ റോസ് ആവുമെന്നാണ് പക്ഷെ ഇത് ഒരു കലയല്ലേ ഇല്ലേ ഇതിനൊരു നല്ലൊരു അറിവില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഓ ശരി ശരി ആ കേക്കിലൊക്കെ ഒരുപാട് ഐറ്റംസ് ചെയ്യാനായിട്ടുണ്ടാവും ഇല്ലേ നിങ്ങൾ ഇവിടെ ഡോൾ കേക്കൊക്കെ നല്ല ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് കൂടുതലും ഡോൾ കേക്ക് വരുന്നത് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആണ് അപ്പൊ കുഞ്ഞിന്റെ ആ ഡ്രസ്സിന്റെ മോഡല് ചിലർ പറയും ആ കുഞ്ഞിന്റെ കുഞ്ഞ് ഏത് കളറാണ് ഡ്രസ് ഇടുന്നത് ആ ഡിസൈനിൽ തന്നെ ഡ്രസ് അയച്ചു തരും ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ശരി ആ ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം ശരി അത് കൊള്ളാമല്ലോ റേറ്റ് കൂടുതലുമാണ് കാരണം നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ആ കുഞ്ഞിന്റെ ആ ഡ്രസ്സിന്റെ അതേ ഡിസൈനിലാണ് കേക്കിലും ചെയ്യുന്നത്
സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അടുത്ത ബീറ്റ്സ് ആണ്. എടുപ്പാണ് കഴിക്കാനൊക്കെ പറ്റും. കൊറേ പേർക്കുള്ള ഡൗട്ട് ആണ്, ഇത് മുത്താണോ അതോ ഐ മീൻ കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള. കഴിക്കാൻ പറ്റും. ബീറ്റ്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് കൂടെയാണ്. നല്ല എക്സ്പെൻസ് ആണ്. ഓ ശരി. ഇതെന്താണ് വെക്കുന്നത് ഇപ്പം? ഇത് ഫോണ്ടന്റ് ആണ്, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, സ്റ്റാറിന്റെ രൂപത്തിൽ. ആ, അങ്ങനെ പല പല മോഡൽ നമുക്ക് മോൾഡ് കിട്ടുമായിരിക്കും അല്ലേ? ഇതെല്ലാം ശരിക്കും ഒരു ക്രിസ്മസിന്റെ ഒരു രൂപം അല്ലേ, ഒരു പ്രത്യേക. ആ, ആദ്യം ഈ പച്ച വെച്ച് ഡ്രിപ്പ് ചെയ്തു, ചോക്ലേറ്റ് ഗണേഷ് ആണ് അത്. അടുത്തത് മുകളിൽ കൊടുത്തേക്കുന്ന റോസെറ്റ് ബട്ടർ ഐസിങ് വെച്ച് ചെയ്തതാണ്. ദെൻ അടുത്തത് സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നീട് ബീച്ച് ഇട്ടു. എടുപ്പിളാണ് കഴിക്കുന്നത്. പിന്നെ സ്റ്റാർ അതും കഴിക്കാം. അപ്പൊ ഇനി ഒരു ട്രീയും കൂടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ഒരുപാട് കേക്കുകൾ ഇല്ലേ ഇതിന്റെ മോഡലൊക്കെ? വേറെ മോഡലൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ. ഡോൾ കേക്കില് ഇല്ല. ഡോൾ കേക്ക് എന്ന് പറഞ്ഞാല് അവര് പറയും, ഓരോ കേക്ക് പറയും, അതിന്റെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഏത് കേക്ക് പറഞ്ഞാലും ഡോൾ കേക്ക് നമുക്ക് ചെയ്യാം. അവര് പറയുന്ന ഏത് കേക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചെയ്യാം, റെഡ് വെൽവെറ്റ് ചെയ്യാം, എല്ലാത്തിനും ചെയ്യാം. നല്ല ഭംഗിയാണ് ഇല്ലേ ഇത് കാണാൻ? നല്ല ഭംഗിയാണ്. പിന്നെ ഇതെന്താണ് സംഭവം? ഇതാണെങ്കിൽ നമ്മുടെ സിനമൺ ഫ്രൂട്ട് കേക്ക് ആണ്. അത് ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. ഇപ്പൊ കേക്ക് നമ്മൾ ഇപ്പൊ ഓർഡർ കൊടുക്കുമ്പോ അവർക്കും ഒരെണ്ണം ഇതിന് അതിന്റെ കൂടെ ഇതിനകത്ത് വെച്ചു കൊടുക്കാറുണ്ട്. ഫ്രൂട്ട് കേക്കിന്റെ കൂടെ, ഫ്രൂട്ട് കേക്ക് അല്ല ഏത് കേക്കിന്റെ കൂടെ നമ്മൾ ഇതിന് ഉള്ളിൽ ഒരെണ്ണം വെച്ചു കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി ചെയ്തതാണ്. ഇത് ഓർഡർ ആയിരിക്കുമല്ലോ അല്ലേ? ഇത് ഓർഡർ ആണ്. ഞാൻ ആദ്യം റെയിൻബോ കേക്ക് ആണ്. ഞാൻ ആദ്യം വെച്ച് മാർബിൾ ആയിരിക്കും. റെയിൻബോ കേക്ക് ആണ്, പക്ഷെ മാർബിൾ അരച്ച് മോളില് അതേപോലെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ചേച്ചി വരൂ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഫ്രൂട്ട് കേക്ക് ആണ്. താങ്ക് യു ചേച്ചി, എന്നെ കട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു, സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് എനിക്ക് വേണ്ടിയാണ് പുള്ളിക്കാരി ഇപ്പൊ ഒരു ഈ ഒരു വീഡിയോക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ പല ടൈപ്പിലെ കേക്കുകൾ ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ പ്ലം കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് നമ്മളിവിടെ ആഘോഷിക്കാൻ പോവുകയാണ് ഇത് കട്ട് ചെയ്തുകൊണ്ട്. ചേച്ചി തന്നെ കട്ട് ചെയ്യണം ഇത്. താങ്ക് യു. മൊത്തം പ്ലം കേക്ക് അല്ലേ? ഫ്രൂട്ട്സിൻ്റെ ആണല്ലേ ഇത്? ഫ്രൂട്ട് കേക്ക് ആണ്. ആദ്യം ഉണ്ടാക്കിയ ആക്ക്, അടുത്താക്ക്, ഞാൻ സൂപ്പർ നന്നായിരിക്കുന്നു. എനിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യലായിട്ട് കവിത ഉണ്ടാക്കിയതാണ്. ഈ ഒരു സമയമില്ലാ സമയത്താണ് പുള്ളിക്കാരി ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതിന് വലിയൊരു താങ്ക്സ് രണ്ട് പേർക്കും. സത്യം പറഞ്ഞാൽ നമ്മളോടൊത്ത് ഇത്രയും നേരം സഹകരിച്ചതിന്, കാരണം ചേച്ചി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി അവരെ വെയിറ്റ് ചെയ്ത് ഇതെല്ലാം റെഡിയാക്കി. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.